താടിയും മുടിയും വളർത്തി അതിനൊത്ത വേഷവും ധരിക്കുന്നവരെ നാട്ടുകാരും പോലീസുകാരും സംശയത്തോടെ നോക്കുന്ന കാലമാണിത്. ഫ്രീക്കന്മാരുമായി ബന്ധപ്പെടുത്തി ലഹരി കേസുകൾ വന്നതോടെ സംശയം കൂടി. എന്നാൽ ഫ്രീക്കാവാൻ ലഹരി വേണ്ടെന്ന് വിളിച്ചു പറയുകയാണ് ഫ്രീ ക്ലബ്ബ്. ഫാഷൻ ഷോ സംഘടിപ്പിച്ചാണ് ഫ്രീക്കൻസിൻ്റെ ലഹരി വിരുദ്ധ പ്രചാരണം. കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ വൈകിട്ടാണ് ഫ്രീക്കന്മാരുടെ ഫാഷൻ ഷോ നടന്നത്. ലക്ഷ്യം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. ലഹരി ഉപയോഗിക്കുന്നവരിൽ ഫ്രീക്കന്മാരും അല്ലാത്തവരുമുണ്ട്. എന്നാൽ ഫ്രീക്കന്മാരെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്ന ബോധ്യത്തിലാണ് പോലീസ് പെരുമാറുന്നതെന്നാണ് ഇവരുടെ പരാതി. മുടിയും താടിയും വളർത്തിയ ആൾക്കാരെല്ലാവരും ഡ്രഗ്സും ലിക്കറും അടിക്കുന്ന ആൾക്കാരല്ല, അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാവരും വിചാരം നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഷോയിനും ഫിലിമിനും വേണ്ടിയിട്ടാണ് മുടിയെല്ലാം താടിയെല്ലാം വളർത്തുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഫാഷനും ആറ്റിറ്റ്യൂഡാണ്. പൊതുബോധം തിരുത്താൻ പ്രചാരണവുമായി രംഗത്തിറങ്ങാനാണ് ഫ്രീക്കന്മാരുടെ തീരുമാനം. കാലിക്കറ്റ് ഫ്രീക്കൻസ് ക്ലബ്ബ് രൂപീകരിച്ചാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. എല്ലാ ജില്ലയിലും ഇങ്ങനെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം രണ്ടാമത്തെ പ്രോഗ്രാം ഏതാണ്? ഞങ്ങളിപ്പോൾ ഏകദേശം 5000 ആളുകൾ നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ജോലിയുടെ ഭാഗമായും സ്വന്തം ഇഷ്ടമനുസരിച്ചുമാണ് യുവാക്കൾ ഫ്രീക്കൻ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. ഫ്രീക്കന്മാരാരെങ്കിലും ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുമെന്നും ഫ്രീക്കൻസ് കൂട്ടായ്മ പറയുന്നു. റിപ്പോർട്ടർ കോഴിക്കോട്.